ഡിവൈഎഫ്ഐ നേതാവിന്റെ മകൾക്ക് എൻ ആർ ഐ ക്വാട്ടയിൽ പ്രവേശനം ലഭിച്ചത് വിവാദമായതിനു പിന്നാലെയാണ് ഹൃദയാലയത്തെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ശമ്പളം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് കാർഡിയോ സർജൻമാർ വ്യാഴാഴ്ച മുതൽ നടത്തുന്ന പണിമുടക്ക് ഒത്തുതീർപ്പിലാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചില്ല. സർജറി വിഭാഗം നഷ്ടത്തിലാണെന്ന് കാണിച്ച് വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കണമെന്നാണ് ഡോക്ടർമാരുടെ പ്രധാന ആവശ്യം. എന്നാൽ വിഷയം പരിഗണിക്കാൻ ഒരു മാസത്തെ സമയം വേണമെന്ന് ചർച്ചയിൽ ഭരണസമിതി ആവശ്യപ്പെട്ടു. ഇത് തള്ളിക്കളഞ്ഞ ഡോക്ടർമാർ പുതിയ രോഗികളെ ചികിത്സിക്കില്ലെന്ന നിലപാടിലാണ്. ഇതിനു പിന്നാലെയാണ് ഹൃദയാലയം സിഇഒ കെ വി സുരേന്ദ്രനാഥ് കരാർ നൽകുന്നതിലും ലാഭനഷ്ടക്കണക്കിലും അഴിമതി കാട്ടിയെന്ന ആരോപണവുമായി അതേ ഡോക്ടർമാർ രംഗത്തെത്തിയത്. ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കി. പരസ്യപ്രസ്താവന നടത്തിയ രണ്ട് ഡോക്ടർമാരോട് വിശദീകരണം ചോദിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. മാനേജ്മെന്റിനോടും ഈ സ്ഥാപനത്തോടും അങ്ങേയറ്റം ധിക്കാരത്തോടുകൂടിയുള്ള അച്ചടക്ക രാഹിത്യമാണ് ഈ രണ്ട് ഡോക്ടർമാർ ഇപ്പോൾ കാട്ടിയിട്ടുള്ളത്. അവർ രണ്ടുപേരോടും വിശദീകരണം തേടാൻ വേണ്ടി ഭരണസമിതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അച്ചടക്ക ലംഘനമാണ് അവർ നടത്തിയത്. അവരോട് വിശദീകരണം തേടിയതിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക. ഇന്ത്യ വിഷൻ, കണ്ണൂർ.